എല്ലാവർക്കും നമസ്കാരം. രാമായണ കഥകൾ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് 34-ാം ദിവസമായി. സുന്ദരകാണ്ഡത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഹനുമാൻ തൻ്റെ അസാധാരണമായ ശക്തി കൊണ്ട് സമുദ്രത്തിനു മേലെ ഒറ്റച്ചാട്ടം കൊണ്ട് ലങ്കയിലെത്തുന്നു. അവിടെ എത്തി കുറേ രാക്ഷസന്മാരെയൊക്കെ കൊന്നൊടുക്കി. രാവണൻ്റെ ഭടന്മാർ ഹനുമാൻ്റെ വാലിന് തീ കൊളുത്തി. കത്തുന്ന വാലും കൊണ്ട് ലങ്ക മുഴുവൻ ചുട്ടെരിച്ചു ഹനുമാൻ. സീതയിരുന്ന അശോകവാടിയിൽ ചെന്നിട്ട് ദേവിയെ കണ്ട് താൻ ശ്രീരാമചന്ദ്രൻ്റെ ദാസനായ ഹനുമാനാണെന്നും താമസിയാതെ രാമൻ ദേവിയെ വന്ന് മോചിപ്പിക്കുമെന്ന് ഹനുമാൻ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ ഇങ്ങോട്ടും അതെ, നമുക്ക് പ്രോത്സാഹനം പല സമയത്തും കിട്ടാറുമുണ്ട്. അത് നമ്മളെ ആത്മവിശ്വാസം നേടിയെടുക്കാൻ സഹായിക്കുന്നുമുണ്ട്. ഈ മേഖലയിൽ ഏറ്റവും പ്രാപ്തരായ ഒരു അധ്യാപകർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ദിവസവും അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രോത്സാഹനം നൽകി അവരെ ഉന്നത വിജയം കൈവരിക്കാൻ സഹായിക്കുന്നു. പ്രോത്സാഹനത്തിൽ നിന്ന് ആത്മവിശ്വാസം കിട്ടുന്ന ഒരു കഥ രാമായണത്തിലുമുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സീതാഭരണത്തെ തുടർന്ന് ശ്രീരാമൻ സീത ലങ്കയിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി സുഗ്രീവൻ്റെ വാനരശ്രേഷ്ഠൻ ആയ സുഗ്രീവൻ്റെ സഹായം തേടുന്നു. 100 യോജന അല്ലെങ്കിൽ ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ള സമുദ്രം ചാടിക്കടന്നിട്ട് വേണം ലങ്കയിലെത്താൻ. ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടി സുഗ്രീവൻ തൻ്റെ വാനര യോദ്ധാക്കളോട് ഒരു യോഗം വിളിച്ചു കൂട്ടാൻ പറയുന്നു. എന്തിനായിരുന്നു അത്? ഏത് യോദ്ധാവിനാണോ 100 യോജന ചാടി ലങ്കയിലെത്താൻ കഴിയുക എന്നറിയാൻ, അപ്രകാരം എല്ലാ യോദ്ധാക്കളുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി. അവരുടെ നേതാവായ അംഗദൻ ഇപ്രകാരം അവരോട് പറഞ്ഞു, ഓരോരുത്തരായി മുന്നോട്ട് വരൂ, ആർക്കൊക്കെ എത്ര ദൂരം വരെ ചാടാൻ പറ്റുമെന്ന് പറയുക ഇവിടെയെന്ന്. അപ്പോൾ ഒരു യോദ്ധാവ് പറഞ്ഞു, എനിക്ക് 20 യോജന ചാടാൻ പറ്റുന്നു. വേറൊരാൾ പറഞ്ഞു, എനിക്ക് 30 യോജന എന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഏറ്റവും മുതിർന്ന വൃദ്ധനായ യോദ്ധാവ് ജാംബവാൻ പറഞ്ഞു, കഷ്ടം, ഞാൻ യുവാവായിരുന്നെങ്കിൽ ഈ ദൗത്യം വേഗത്തിൽ ചെയ്ത് തീർത്തു വരുമായിരുന്നു എന്ന്. ഇപ്പോൾ എനിക്ക് എൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അംഗദൻ പറഞ്ഞു, ഞാൻ പോവാം, എനിക്ക് തീർച്ചയാണ് 100 യോജന ചാടിക്കടക്കാൻ പറ്റുമെന്ന്. പക്ഷേ ലങ്കയിലെത്തിയാൽ തീർച്ചയായിട്ടും രാക്ഷസന്മാരുടെ കൂടെ യുദ്ധം ചെയ്യേണ്ടി വരും. അതിനുശേഷം സീതാദേവിയെ കണ്ടുപിടിച്ച് ക്ഷീണിതനായി തിരിച്ച് ഇങ്ങോട്ട് ഈ 100 യോജന ചാടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, അയ്യോ, അങ്ങ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടതില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കാണും ഇത് ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞു. അങ്ങ് കിരീടാവകാശിയല്ലേ എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ജാംബവാൻ്റെ ദൃഷ്ടി അവിടെ ദൂരെ കുറച്ച് മാറി നിന്ന് ഹനുമാനിൽ പതിച്ചു. ജാംബവൻ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു, ഹേ ഹനുമാൻ, ഞങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത് നീ കേട്ടില്ലേ? നീ എന്താണ് ഒന്നും പറയാതെ മാറി നിൽക്കുന്നത്? നിനക്കറിയോ, നീ ബലവാനായ വായുവിൻ്റെയും അഞ്ജനേയുടെയും പുത്രനാണ്. നീ എത്ര ശക്തിമാനാണെന്നറിയോ? ബുദ്ധിമാനുമാണ്. നീ നിൻ്റെ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ലെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരാം, കേട്ടോളൂ. പണ്ട് നീ കുഞ്ഞായിരിക്കുമ്പോൾ സൂര്യഭഗവാനെ കണ്ട് പഴാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചു വിഴുങ്ങാൻ പോയി. ഇത് കണ്ടിട്ട് സൂര്യഭഗവാനെ എന്തെങ്കിലും ആപത്ത് പിണയോ എന്ന് വിചാരിച്ച് ഭയന്ന് ഇന്ദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം നിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. അത് നിൻ്റെ ദേഹത്ത് വന്ന് പതിച്ചപ്പോൾ അതിൻ്റെ ആഘാതത്താൽ നീ ഒരു പർവ്വതത്തിന്മേൽ ചെന്ന് വീണു. അപ്പോൾ നിൻ്റെ വലത് താടിയിൽ പരിക്ക് പറ്റി. ഇത് കണ്ട് കോപിച്ച് നിൻ്റെ പിതാവായ വായു ചലനം നിർത്തി. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും നിലവിളിക്കാൻ തുടങ്ങി, വായുവില്ലെങ്കിൽ എല്ലാവരും മരിച്ചു പോയില്ലേ? ഉടനെ ദേവേന്ദ്രനും ബ്രഹ്മാവും നിൻ്റെ അടുത്ത് വന്ന് നിനക്ക് 2 വരങ്ങൾ നൽകി. ആദ്യത്തെ വരം എന്തായിരുന്നു എന്നറിയോ? ഏതായുധം
നിന്റെ മേൽ പ്രയോഗിച്ചാലും നിനക്ക് ഒരിക്കലും പരിക്കേൽക്കില്ല എന്ന്. ഇനി രണ്ടാമത്തേത്, നീ ആഗ്രഹിച്ചാൽ മാത്രമേ നിനക്ക് മൃത്യു ഉണ്ടാവുള്ളൂ എന്ന്, അതായത് നീ ചിരഞ്ജീവിയാണെന്ന്. അപ്പോൾ കണ്ടോ നീ എത്ര ശക്തിമാനാണെന്ന്, നിനക്ക് മാത്രമേ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഉടൻ അതിനായി പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാന് തോന്നി, ഈശ്വര എനിക്ക് ഇത്രയൊക്കെ ശക്തിയുണ്ടോ, തീർച്ചയായിട്ടും ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, പ്രിയരെ ഞാൻ ദാ പോകുന്നു ലങ്കയിലേക്ക്, ഞാൻ സീതാദേവിയെ കണ്ട് വണങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വണങ്ങിയ ശേഷം ഹനുമാൻ വേഗം മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. എന്തിനാണ് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയേ? ആ പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് ചാടിയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ, ഇത്ര ദൂരെ ചാടാനില്ലേ, അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഹനുമാൻ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയതും പർവ്വതം ഒന്ന് കുലുങ്ങി, അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ പൂക്കളും കായ്കളൊക്കെ താഴെ വീണു, നിറഞ്ഞു, പർവ്വതത്തിൻ്റെ മുകളിൽ നിറഞ്ഞു. പിന്നെ പർവ്വതത്തിൻ്റെ ഉള്ളിൽ കുഴികളിലൊക്കെ താമസിച്ചിരുന്ന കൊച്ചു കൊച്ചു ജീവികളൊക്കെ എല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഓടി, എന്താ ഉണ്ടാവണമെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ അതിൽ കുറേ ഓട്ടകളൊക്കെ ഉണ്ടാവില്ലേ, പോതുകളൊക്കെ, അതിലുണ്ടായിരുന്ന പല കളറിലെ പല നിറങ്ങളിലെ വെള്ളമൊക്കെ പുറത്തേക്ക് ചീറ്റി. പിന്നെ ഹനുമാൻ തൻ്റെ പിതാവായ വായുവിനെയും സൂര്യനെയും ഇന്ദ്രനെയും ബ്രഹ്മാവിനെയും ഒക്കെ നമിച്ച് ചാടാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അപ്പോൾ പ്രോത്സാഹനത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം, അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണെന്ന് ഹനുമാൻ്റെ ഈ കഥയിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു അല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവരെ കഴിയുന്ന പോലെ പ്രോത്സാഹിപ്പിക്കാനും അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും സഹായിക്കണം. നന്ദി.